2024 ജൂലൈ 22 മുതൽ ജൂലൈ 28 വരെയുള്ള ഒരാഴ്ചത്തെ വാരഫലം മേടം മുതൽ മീനം വരെയുള്ള രാശിക്കാർക്ക് എങ്ങനെയാണെന്ന് നോക്കാം. മേടം രാശി: ശാരീരികവും മാനസികവുമായ നേട്ടങ്ങൾക്കായി ഈ ആഴ്ച പതിവായി ധ്യാനവും യോഗയും ചെയ്യുന്നത് നിങ്ങൾക്ക് ഉപയോഗപ്രദമാകും. അത്തരമൊരു സാഹചര്യത്തിൽ വീടിന് പുറത്ത് പോകുക, ശുദ്ധവായു, ചില കായിക വിനോദങ്ങൾ എന്നിവയിൽ നിങ്ങളുടെ പങ്കാളിത്തം രജിസ്റ്റർ ചെയ്യുന്നത് തുടരുക. ഈ ആഴ്ച നിങ്ങൾക്ക് എതിർലിംഗത്തിലുള്ള വ്യക്തിയോട് കൂടുതൽ ആകർഷണം അനുഭവപ്പെടും. നിങ്ങൾക്ക് അവരെ മതിപ്പുളവാക്കാൻ നിങ്ങൾ വളരെയധികം ചെലവഴിക്കും. ഇത് നിങ്ങൾക്ക് ദോഷം ചെയ്തേക്കാം. അതിനാൽ ചിന്തിക്കാതെ ആർക്കും പണം പാഴാക്കുന്നത് ഈ ആഴ്ച നിങ്ങൾക്ക് ഒരു നഷ്ട ഇടപാടാണെന്ന് തെളിയും. ഈ ആഴ്ച കുടുംബ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ സ്വാർത്ഥമായ വിധി കുടുംബാംഗങ്ങളെ നിങ്ങൾക്കെതിരെ ആക്കാം. അതിനാൽ കുടുംബവുമായി ബന്ധപ്പെട്ട ഏത് തീരുമാനവും എടുക്കുമ്പോൾ വീട്ടിലെ അംഗങ്ങളുമായി സംസാരിക്കുന്നത് നല്ലതാണ്. പ്രണയ ജാതകം അനുസരിച്ച് നിങ്ങളുടെ പ്രണയ പങ്കാളിയെ ആകർഷിക്കാൻ നിങ്ങൾ ശ്രമിക്കും. അതിൽ നിങ്ങൾക്ക് വിജയം ലഭിക്കും. ഈ സമയത്ത് ഗ്രഹങ്ങളുടെ സ്ഥാനം അനുകൂലമായിരിക്കും. അതിനാൽ ഈ ശുഭ സമയത്തിന്റെ മികച്ച പ്രയോജനം നേടുക. ഈ ആഴ്ച നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന അവസരം ലഭിക്കാനുള്ള സാധ്യത കാണുന്നു. എന്നാൽ അതിനായി നിങ്ങളുടെ ക്രിയാത്മക കഴിവുകളിൽ നിങ്ങൾ ശ്രദ്ധിക്കുകയും അത് ഉയർത്തേണ്ടതുമാണ്. ഈ ആഴ്ച വിദ്യാർത്ഥികൾ വൈവിധ്യമാർന്ന പാർട്ടി അല്ലെങ്കിൽ മറ്റ് പ്രവർത്തനങ്ങളിൽ കൂടുതൽ ആസ്വദിക്കും. അതിനാൽ അവർ പഠനത്തിൽ ശ്രദ്ധിക്കാതിരിക്കാം. ഇത് വരാനിരിക്കുന്ന നിങ്ങളുടെ പരീക്ഷയെ ബാധിക്കും. ഇടവം രാശി: നിങ്ങളുടെ ശ്രമം നിങ്ങളുടെ ആരോഗ്യ ജീവിതത്തെ പല തരത്തിൽ ഗുണകരമായി ബാധിക്കും. അതിന്റെ ഫലമായി ഈ സമയത്ത് നിങ്ങൾക്ക് മികച്ച ആത്മവിശ്വാസം ലഭിക്കും. പണത്തിന്റെ വലിയൊരു ഭാഗം വളരെ കാലം എവിടെയെങ്കിലും കുടുങ്ങിയിരുന്നെങ്കിൽ ഈ ആഴ്ച നിങ്ങൾക്ക് ഒരു വിലാപണം ലഭിക്കും. കാരണം ഇപ്പോൾ പല ശുഭഗ്രഹങ്ങളുടെയും സ്ഥാനവും കാഴ്ചപ്പാടും നിങ്ങളുടെ രാശിചക്രത്തിലെ അനേകം ആളുകളുടെ പണനേട്ടങ്ങൾക്ക് സാധ്യത ഒരുക്കും. ഈ ആഴ്ച നിങ്ങളുടെ കുടുംബജീവിതത്തിന് സമാധാനം നൽകും. എന്നാൽ ആവശ്യമില്ലാതെ പോലും നിങ്ങൾ വീട്ടിൽ എന്തെങ്കിലും തകർക്കാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് നഷ്ടപ്പെടാം. ഇതുമൂലം വീട്ടിലെ അംഗങ്ങൾ നിങ്ങളോട് ദേഷ്യപ്പെടാം. അതിനാൽ തുടക്കത്തിൽ പോലും മുൻകരുതൽ എന്ന നിലയിൽ വീടിന് കേടുപാടുകൾ വരുത്തുന്ന ഒന്നും ചെയ്യാതിരിക്കുക. നിങ്ങൾ ആരെയെങ്കിലും സ്നേഹിക്കുന്നുവെങ്കിൽ ആ വ്യക്തിയുമായി ഇതിനെക്കുറിച്ച് ഒന്നും പങ്കിടരുത്. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് പ്രശ്നമുണ്ടാകാം. കാരണം നിങ്ങളുടെ ഈ സ്നേഹം നിങ്ങൾക്ക് അത്ര അനുകൂലമായിരിക്കില്ല. ജോലി കാര്യത്തിൽ ഈ ആഴ്ച നിങ്ങൾക്ക് നല്ലതായിരിക്കും. ഈ സമയത്ത് നിങ്ങളുടെ ഏതെങ്കിലും തകരാറുകൾ ഒഴിവാക്കാൻ നിങ്ങൾക്ക് കഴിയും. അതിനാൽ മുമ്പത്തേതിനേക്കാൾ കൂടുതൽ കഠിനാധ്വാനത്തിലൂടെ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടാനുള്ള ശ്രമങ്ങൾ നിങ്ങൾ നടത്തും. വിദ്യാർത്ഥികൾക്ക് ഇത് വളരെ പ്രധാനപ്പെട്ട സമയമാണ്. ഈ സമയം നിങ്ങളുടെ ജോലിയുടെ പിന്നിൽ നിങ്ങൾക്ക് മികച്ച മാർക്ക് ലഭിക്കുന്നു. ഇത് ചെയ്യുന്നതിൽ നിങ്ങൾ വിജയിക്കുക മാത്രമല്ല, ഈ വിജയം നിങ്ങളുടെ പുരോഗതിയിലേക്കും നയിക്കും. മിഥുനം രാശി: ആരോഗ്യ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഈ ആഴ്ച അല്പം മെച്ചപ്പെടും. ഈ സമയത്ത് നിങ്ങൾ ചില കാര്യങ്ങളിൽ പ്രത്യേക ശ്രദ്ധ ചെലുത്തേണ്ടി വരും. നിങ്ങൾക്ക് സമയം ലഭിക്കുമ്പോൾ വ്യായാമം അല്ലെങ്കിൽ യോഗ രാവിലെയും വൈകുന്നേരവും ഏകദേശം 30 മിനിറ്റ് പതിവായി നടക്കുക. നിങ്ങളുടെ പ്രധാനപ്പെട്ട ചില പദ്ധതികൾ ഈ ആഴ്ച നടപ്പിലാക്കും. അത് നിങ്ങൾക്ക് നല്ല സാമ്പത്തിക ലാഭം നൽകും. ഇത് നിങ്ങളുടെ പണം സ്വരൂപിക്കുന്നതിന് സഹായിക്കും. ഒപ്പം നിങ്ങളുടെ ഭാവിയിൽ ബാങ്ക് ബാലൻസിലേക്ക് കുറച്ച് ചേർക്കാനും കഴിയും. ഈ ആഴ്ച നിങ്ങൾ മുമ്പ് വിശ്വസിച്ച് നിങ്ങളുടെ രഹസ്യം പങ്കിട്ട വീട്ടിലെ അംഗം നിങ്ങളെ വഞ്ചിക്കാൻ സാധ്യതയുണ്ട്. അതിനാൽ അത്തരം കാര്യങ്ങൾ ഒഴിവാക്കുക. ഈ ആഴ്ച നിങ്ങൾ ആരെയെങ്കിലും യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ പങ്കാളിയുമായി പ്രണയവിവാഹം നടത്താൻ തീരുമാനിക്കാം. ഈ സമയത്ത് നിങ്ങളുടെ ബന്ധം കൂടുതൽ ശക്തമായിരിക്കും. എന്നാൽ ഈ ബന്ധത്തിന് കുടുംബത്തിന്റെ അംഗീകാരം ലഭിക്കുന്നതിന് നിങ്ങൾക്ക് വളരെയധികം മാനസിക സമ്മർദ്ദം നേരിടേണ്ടി വരാം. ഈ ആഴ്ച ജോലിസ്ഥലത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് തുടക്കം മുതൽ തന്നെ നിങ്ങളുടെ ബുദ്ധിയും സ്വാധീനവും ഉപയോഗിക്കേണ്ടതിന്റെ ആവശ്യകത നിങ്ങൾക്ക് മനസ്സിലാകും. അതിനാൽ മറ്റുള്ളവരുടെ മുന്നിൽ സ്വന്തം കഴിവുകൾ കാണിച്ച് ലക്ഷ്യം നേടുക. ഈ ആഴ്ച ചില വിദ്യാർത്ഥികൾ അവരുടെ അവധിക്കാലത്ത് അവരുടെ വീട്ടുപകരണങ്ങൾ ശരിയാക്കാൻ ശ്രമിക്കും. പ്രത്യേകിച്ചും അവ ശരിയായില്ലെങ്കിൽ ഇത് വിദ്യാർത്ഥികൾക്ക് മോശം അനുഭവം നൽകുന്നു. കർക്കിടകം രാശി: നിങ്ങളുടെ ആരോഗ്യ കാഴ്ചപ്പാടിൽ ഈ ആഴ്ച വളരെ മികച്ചതായിരിക്കും. ഈ സമയത്ത് നിങ്ങൾക്ക് വലിയ പ്രശ്നങ്ങളൊന്നും നേരിടേണ്ടി വരില്ല. അതിനാൽ ഈ പോസിറ്റീവ് സമയം പ്രയോജനപ്പെടുത്തി നിങ്ങളുടെ അടുത്തുള്ളവരും പ്രിയപ്പെട്ടവരുമായി സമയം ആസ്വദിക്കാൻ ശ്രമിക്കുക.
ഈ ആഴ്ച സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന രാശിക്കാർക്ക് അവരുടെ ബന്ധുക്കളുടെ പിന്തുണ ലഭിക്കും. ആവശ്യമെങ്കിൽ അടുത്ത അല്ലെങ്കിൽ ബന്ധുവിൽ നിന്ന് നിങ്ങൾക്ക് സാമ്പത്തിക സഹായം നേടാൻ കഴിയും. ഇത് എല്ലാ വിപരീത സാഹചര്യങ്ങളെയും നേരിടാൻ നിങ്ങളെ പ്രാപ്തമാക്കും. അതിനാൽ നിങ്ങളുടെ ബന്ധുക്കളുമായും സുഹൃത്തുക്കളുമായും ഉള്ള ബന്ധത്തിൽ പുരോഗതി വരുത്തും. ഈ ആഴ്ച രാശിക്കാർക്ക് സ്കൂളിലെയോ കോളേജിലെയോ ഏതെങ്കിലും പ്രോജക്റ്റിനായി മുതിർന്നവരുടെയോ കൂടപ്പിറപ്പുകളുടെയോ സഹായം ആവശ്യമാണ്. അതിനാൽ നിങ്ങൾക്ക് സമയമുണ്ടാകുമ്പോൾ അവരോടൊപ്പം ഇരുന്ന് അവരുടെ അഭിപ്രായം അറിയാൻ ശ്രമിക്കുക. നിങ്ങളുടെ പ്രോജക്റ്റിനെക്കുറിച്ച് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക. നിങ്ങളുടെ പ്രണയ ബന്ധത്തിൽ എന്തെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പ്രണയ പങ്കാളിയിൽ വിശ്വസിക്കുകയും ഈ ആഴ്ചയിൽ അവർക്ക് സമയം നൽകുകയും വേണം. ഇത് സാഹചര്യത്തെക്കുറിച്ച് എല്ലാം അറിയാൻ അവരെ സഹായിക്കും. കൂടാതെ നിങ്ങൾ അവരോട് വിവേകത്തോടെ സംസാരിക്കുകയും കാര്യങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുകയും ചെയ്യും. ഈ ആഴ്ച നിങ്ങളുടെ ജോലിയുടെ ശേഷിയും നിലവാരവും കൊണ്ട് നിങ്ങളുടെ മേലുദ്യോഗസ്ഥർ നിങ്ങളെ പ്രശംസിക്കും. എന്നിരുന്നാലും നിങ്ങളുടെ അഹംഭാവം നിങ്ങളുടെ ഭരിക്കാൻ അനുവദിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ആഴ്ച വിദ്യാർത്ഥികൾ അവരുടെ കഠിനാധ്വാനത്തിൽ നിന്ന് അനുകൂല ഫലങ്ങൾ നേടാൻ സഹായിക്കും. അതിനാൽ ഈ സമയത്തിന്റെ മികച്ച പ്രയോജനം നേടിക്കൊണ്ട് പൂർണ്ണഹൃദയത്തോടെയുള്ള പഠനങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ചിങ്ങം രാശി. ഈ ആഴ്ച നിങ്ങളുടെ ഇടയ്ക്കിടെ ഭക്ഷണം കഴിക്കുന്നത് നിങ്ങൾക്ക് പ്രശ്നമുണ്ടാക്കും. നശിപ്പിക്കുന്നതിന് പര്യാപ്തമാണ്. ഈ രീതിയിൽ കൂടുതൽ കലോറി നിറഞ്ഞ ഭക്ഷണം കഴിക്കുന്നത് നിങ്ങൾ ഈ ആഴ്ച ഒഴിവാക്കണം. ഈ ആഴ്ച നിങ്ങളുടെ മാതാപിതാക്കളുടെ ആരോഗ്യത്തിനായി നിങ്ങൾ ചെലവഴിച്ച വരുമാനത്തിന്റെ വലിയൊരു ഭാഗം നിങ്ങൾക്ക് ശേഖരിക്കാൻ കഴിയും. നിങ്ങളുടെ മാതാപിതാക്കളുടെ ആരോഗ്യം മെച്ചപ്പെടും. അതുവഴി നിങ്ങളുടെ പണം ലാഭിക്കാനും കഴിയും. അതിനാൽ തുടക്കം മുതൽ തന്നെ അവരെ നന്നായി ശ്രദ്ധിക്കുക. ഈ ആഴ്ച നിങ്ങളുടെ അറിവ് മൂലം നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകളെ ആകർഷിക്കും. നിങ്ങളുടെ നല്ല സ്വഭാവം കാരണം പ്രത്യേകിച്ചും ഈ ആഴ്ച നിങ്ങളുടെ എതിർലിംഗത്തിലുള്ള ഒരാളെ ആകർഷിക്കാനും നിങ്ങൾക്ക് കഴിയും. പ്രണയ ജാതകം അനുസരിച്ച് ഈ ആഴ്ച നിങ്ങളുടെ ബന്ധം മുമ്പത്തേതിനേക്കാൾ ശക്തമാകും. എന്നിരുന്നാലും ആഴ്ചയുടെ തുടക്കത്തിൽ അവർക്ക് പങ്കാളിയുമായി കൂടുതൽ സമയം ചെലവഴിക്കാൻ കഴിയില്ല. പക്ഷേ അവർക്ക് അവരുടെ ജോലിയെ നേരിടാനും ആഴ്ചയുടെ മധ്യത്തിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനും കഴിയും. ഈ ആഴ്ച നിങ്ങൾ വർഷങ്ങളായി വർത്തിച്ചുകൊണ്ടിരിക്കുന്ന ബിസിനസ്സിൽ മികച്ച അംഗീകാരം നേടുന്നതിലും നിങ്ങളുടെ സ്വന്തം രക്തവും വിയർപ്പും ഉപയോഗിച്ച് വിജയിക്കാൻ കഴിയും. ഈ സമയത്ത് നിങ്ങളുടെ കണ്ണുകളിൽ സന്തോഷം ദൃശ്യമാകും. അത്തരമൊരു സാഹചര്യത്തിൽ അതിന്റെ എല്ലാ ക്രെഡിറ്റും നിങ്ങൾ സ്വയം എടുക്കുന്നതിനു പകരം നിങ്ങളുടെ ജീവനക്കാർക്കും ദൈവത്തിനും നിങ്ങളുടെ കുടുംബത്തിലെ എല്ലാവർക്കുമായി പങ്കിട്ട അവരോട് നന്ദിയുള്ളവരായിരിക്കണം. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നിരവധി ഗ്രഹങ്ങളുടെ അനുഗ്രഹത്താൽ വിദ്യാർത്ഥികൾക്ക് ഈ ആഴ്ച വളരെ മികച്ച ഫലങ്ങൾ ലഭിക്കും. ഈ സമയത്ത് നിങ്ങൾക്ക് ഒരു നല്ല സ്ഥലത്ത് പ്രവേശനത്തെക്കുറിച്ചുള്ള നല്ല വാർത്തകളും ലഭിക്കും. അത്തരമൊരു സാഹചര്യത്തിൽ വിദേശത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ അവരുടെ സ്വപ്നം ഈ സമയത്ത് പൂർത്തീകരിക്കാനുള്ള സാധ്യത കാണുന്നു. കന്നി രാശി. ഈ ആഴ്ച നിങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടുക മാത്രമല്ല, നിങ്ങളുടെ ജീവിതത്തിൽ ചില നല്ല വാർത്തകളും ലഭിക്കും. അത്തരമൊരു സാഹചര്യത്തിൽ നിങ്ങളുടെ സന്തോഷം നിങ്ങളിലേക്ക് തന്നെ വയ്ക്കാതെ അവ മറ്റുള്ളവരുമായി പങ്കിടുക. ഇത് നിങ്ങളുടെ ആരോഗ്യത്തിൽ നല്ല സ്വാധീനം ചെലുത്തുകയും ആ സന്തോഷം ഇരട്ടിയാകുകയും ചെയ്യും. ഈ ആഴ്ച പണം ലാഭിക്കാൻ നിങ്ങൾ ചെയ്യുന്ന ഏതൊരു ശ്രമത്തിലും നിങ്ങൾക്ക് വിജയം ലഭിക്കും. ഇത് നിങ്ങളെ അല്പം ഉത്കണ്ഠാകുലരാക്കാം. പക്ഷേ പ്രതികൂല സാഹചര്യങ്ങൾ എന്നേക്കുമായി നിലനിൽക്കില്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ആഴ്ച നിങ്ങളുടെ കുടുംബാംഗങ്ങളുമായോ സുഹൃത്തുക്കളുമായോ ഒരു വിനോദയാത്രയ്ക്ക് പോകുന്നതിന് മികച്ചതാണ്. ഇത് നിങ്ങളുടെ മനസ്സിനെ ലഘൂകരിക്കുക മാത്രമല്ല അവരുമായുള്ള നിങ്ങളുടെ ബന്ധം കൂടുതൽ മെച്ചപ്പെടുത്താൻ സഹായിക്കുകയും ചെയ്യും. ഈ ആഴ്ച നിങ്ങളുടെ വസ്ത്രധാരണത്തെക്കുറിച്ച് നിങ്ങൾ വളരെയധികം അശ്രദ്ധരായിരിക്കും. ഇക്കാരണത്താൽ നിങ്ങളുടെ പ്രണയ പങ്കാളി നിങ്ങളോടും ദേഷ്യപ്പെടാം. നിങ്ങളുടെ പ്രണയ പങ്കാളി ഇഷ്ടപ്പെടാത്ത വസ്ത്രങ്ങൾ ധരിക്കാതിരിക്കുന്നതാണ് നല്ലത്. അല്ലാത്ത പക്ഷം നിങ്ങൾ രണ്ടുപേർക്കും ഇടയിൽ ചെറിയ തർക്കമുണ്ടാകാനും സാധ്യതയുണ്ട്. ഈ ആഴ്ച ബിസിനസ്സുകാർക്ക് ചില വെല്ലുവിളികൾ നേരിടേണ്ടി വരാം. എന്നിരുന്നാലും ഈ സമയത്ത് നിങ്ങൾക്ക് ഈ വെല്ലുവിളികളെക്കുറിച്ചും വരാനിരിക്കുന്ന ഭാവിയെക്കുറിച്ചും ധാരാളം കാര്യങ്ങൾ പഠിക്കാൻ കഴിയും. നിങ്ങളുടെ ഏകാന്ത മനോഭാവം ഒഴിവാക്കിയില്ലെങ്കിൽ ഈ വികാരം നിരവധി വിദ്യാർത്ഥികളെ സംഘട്ടനത്തിൽ ഉൾപ്പെടുത്തും. പ്രത്യേകിച്ചും പഠനത്തിനായി വീട്ടിൽ നിന്ന് പുറപ്പെടുന്ന വിദ്യാർത്ഥികൾ. അതിനാൽ അത്തരം സാഹചര്യത്തിൽ പുറത്തുപോയി ചില സുഹൃത്തുക്കളുമായി സമയം ചെലവഴിക്കുക. തുലാം രാശി. ഈ ആഴ്ച നിങ്ങളുടെ ആരോഗ്യത്തെക്കുറിച്ച് നിങ്ങളുടെ സ്വഭാവത്തിൽ കുറച്ചുകൂടി സംവേദനക്ഷമത കാണും.
ഇതിനാൽ മുമ്പത്തേതിനേക്കാൾ മികച്ച ഭക്ഷണം കഴിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കും. അതിനാൽ നിങ്ങളുടെ ജീവിതശൈലി പരിപാലിക്കുകയും നല്ല ആരോഗ്യം ആസ്വദിക്കുകയും ചെയ്യുക. ഈ ആഴ്ച നിങ്ങൾ മാനസിക സമ്മർദ്ദരഹിതരായിത്തീരും. തൽഫലമായി നിങ്ങളുടെ സൃഷ്ടിപരമായ കഴിവ് വർദ്ധിക്കുകയും അതിൽ നിന്ന് നല്ല ലാഭം നേടുന്നതിനായി നിങ്ങൾ മികച്ച പുതിയ ആശയങ്ങൾ ചിന്തിക്കാനും കഴിയും. അപ്പോൾ നിങ്ങൾക്ക് സാമ്പത്തികമായി ഏറ്റവും കൂടുതൽ ആനുകൂല്യം ലഭിക്കും. നിങ്ങളുടെ ബന്ധുക്കളുമായി ഏതെങ്കിലും ഭൂമിയുമായോ സ്വത്തുമായോ എന്തെങ്കിലും തർക്കമുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അനുകൂലമായി വരും. ഇത് കുടുംബാന്തരീക്ഷത്തിൽ സന്തോഷത്തിന്റെ ഒരു തരംഗം ഉണ്ടാക്കും. അത്തരമൊരു സാഹചര്യത്തിൽ നിങ്ങളുടെ കുടുംബത്തോടൊപ്പം ഒരു ധാർമ്മിക സ്ഥലത്ത് പോകാനും നിങ്ങൾ ആലോചിക്കും. നിങ്ങളുടെ കുടുംബത്തോട് പറയാതെ നിങ്ങൾ നിങ്ങളുടെ പങ്കാളിക്കൊപ്പം ഒരു യാത്ര പോകാം. എന്നാൽ ഇത് മൂലം നിങ്ങൾ കുടുംബത്തെ നിങ്ങളുടെ പ്രണയബന്ധത്തിനെതിരാക്കും. അതിനാൽ ഇത്തരം കാര്യങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കുക. മറ്റുള്ളവരിൽ നിന്ന് ഉപദേശം എടുക്കുന്നത് പലപ്പോഴും മികച്ച തീരുമാനങ്ങൾ എടുക്കുന്നതിനും അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ മികച്ച മാറ്റങ്ങൾക്കും സഹായിക്കുന്നു. എന്നാൽ ഈ ആഴ്ച അങ്ങേയറ്റത്തെ അരക്ഷിതാവസ്ഥ ഒരു തോന്നൽ മറ്റുള്ളവരിൽ നിന്ന് ഉപദേശം തേടുന്നതിൽ നിന്ന് നിങ്ങളെ തടയും. ഇത് വലിയതും പ്രധാനപ്പെട്ടതുമായ നിരവധി തീരുമാനങ്ങൾ എടുക്കാൻ നിങ്ങളെ നിർബന്ധിക്കും. ആഴ്ച ആരംഭിക്കുന്നത് അല്പം വെല്ലുവിളിയോടെയാകും. ഈ സമയത്ത് നിങ്ങൾ കഠിനാധ്വാനം ചെയ്യേണ്ടി വരും. കഠിനാധ്വാനം കാരണം നിങ്ങളുടെ ആഴ്ചയുടെ മധ്യത്തിൽ നിങ്ങൾക്ക് വളരെയധികം വിജയങ്ങൾ നേടാൻ കഴിയും. വിദ്യാഭ്യാസ രംഗത്ത് കഠിനാധ്വാനവും സ്ഥിരോത്സാഹവും തുടരുക. വൃശ്ചികം രാശി. മുൻകാലങ്ങളിൽ സന്ധിവേദനയോ നടുവേദനയോ മൂലം ബുദ്ധിമുട്ടുന്ന രാശിക്കാർക്ക് പ്രായമായ ആളുകൾക്ക് ശരിയായ ഭക്ഷണത്തിന്റെ ഫലമായി ഈ ആഴ്ച മെച്ചപ്പെട്ട ആരോഗ്യം ലഭിക്കും. അത്തരമൊരു സാഹചര്യത്തിൽ നല്ല ഭക്ഷണം കഴിക്കുകയും പതിവായി യോഗ പരിശീലിക്കുക. ഈ ആഴ്ച നിങ്ങളുടെ വീടിന്റെ അറ്റകുറ്റ പണികളുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ധാരാളം പണം ചിലവഴിക്കും. നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഒരു തുക ഉദ്ദേശിച്ചിരിക്കാം. പക്ഷേ ഈ ചെലവുകൾ നിങ്ങളുടെ ഭാവിയിലെ സാമ്പത്തിക പ്രതിസന്ധികൾ ഉയർത്തും. ഈ ആഴ്ച ഒരു നല്ല പ്ലാൻ തയ്യാറാക്കി നിങ്ങളുടെ ചങ്ങാതിമാർ നിങ്ങളെ സന്തോഷിപ്പിക്കും. ഈ പ്ലാൻ എവിടെയെങ്കിലും പുറത്തു പോകാം. അവിടെ നിങ്ങളുടെ സുഹൃത്തുക്കളുമായി വീണ്ടും ആസ്വദിക്കാനുള്ള അവസരം ലഭിക്കും. പ്രണയ ജാതകം അനുസരിച്ച് ഈ ആഴ്ച നിങ്ങളുടെ പ്രണയ ജീവിതം ശക്തമായിരിക്കും. അത്തരമൊരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് പരസ്പരം ബന്ധത്തിൽ സന്തോഷം അനുഭവപ്പെടും. തൊഴിൽപരമായി ഈ ആഴ്ച നിങ്ങൾക്കായി വളരെ നല്ലതും ശരിയായതുമായ ഒരു പാതയിലൂടെ തുടരും. ബിസിനസ് രാശിക്കാർക്ക് ഈ സമയത്ത് അവർക്ക് നല്ല ഫലങ്ങൾ ലഭിക്കും. അതേസമയം ജോലി ചെയ്യുന്ന ആളുകൾക്ക് ചില വലിയ ഫലങ്ങൾ ലഭിക്കും. ഒരു മൾട്ടിനാഷണൽ കമ്പനിയിൽ ജോലി ചെയ്യാനുള്ള അവസരവും ഈ സമയത്ത് ലഭിക്കും. വിദ്യാർത്ഥികൾക്ക് ഇത് വളരെ പ്രധാനപ്പെട്ട സമയമാണ്. ഈ സമയം നിങ്ങളുടെ ജോലിയുടെ പിന്നിൽ നിങ്ങൾക്ക് മികച്ച മാർക്ക് ലഭിക്കുന്നു. ഇത് ചെയ്യുന്നതിൽ നിങ്ങൾ വിജയിക്കുക മാത്രമല്ല, ഈ വിജയം നിങ്ങളുടെ പുരോഗതിയിലേക്കും നയിക്കും. ഇതുമൂലം നിങ്ങളുടെയും നിങ്ങളുടെ കുടുംബത്തിന്റെയും ബഹുമാനം സമൂഹത്തിൽ വർദ്ധിക്കും. ധനുരാശി. ഈ ആഴ്ച നിങ്ങൾ നിരവധി സുപ്രധാന തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. ഇതുമൂലം നിങ്ങൾക്ക് സമ്മർദ്ദവും ഉത്കണ്ഠയും നേരിടേണ്ടി വരാം. അത്തരമൊരു സാഹചര്യത്തിൽ നിങ്ങളുടെ മനസ്സിനെയും ചിന്തയെയും നിയന്ത്രിക്കുക. തീരുമാനമെടുക്കുന്നതിൽ നിങ്ങൾ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ മുതിർന്ന ആളുകളുടെ സഹായം തേടുക. ഈ ആഴ്ച നിങ്ങൾ എല്ലാ തരത്തിലുള്ള ദീർഘകാല നിക്ഷേപവും ഒഴിവാക്കണം. നിങ്ങൾക്ക് ഈ സമയം സുഹൃത്തുക്കളുമായി പുറത്തു പോകുന്നതിലൂടെ നിങ്ങൾക്ക് ചില സന്തോഷകരമായ നിമിഷങ്ങൾ ചെലവഴിക്കുകയും അതുവഴി പണം ചെലവഴിക്കുകയും ചെയ്യും. നിങ്ങളുടെ ജീവിതത്തിലെ പല സമ്പത്തുമായി ബന്ധപ്പെട്ട സുപ്രധാന തീരുമാനങ്ങൾ എടുക്കുന്നതിൽ നിങ്ങൾ വിജയിക്കും. ഈ ആഴ്ചയുടെ ആരംഭം മുതൽ അവസാനം വരെ നിങ്ങൾ നല്ല കുടുംബജീവിതം നിങ്ങൾ ആസ്വദിക്കും. നിങ്ങളുടെ ജീവിതം സന്തോഷത്തോടെയും സമാധാനപരമായും ജീവിക്കാൻ ഇത് സഹായിക്കും. വീട്ടിലെ പ്രായം കുറഞ്ഞ അംഗങ്ങൾ നിങ്ങളെ ആകർഷിക്കും. അതുപോലെ തന്നെ ഈ സമയത്ത് മുതിർന്ന അംഗങ്ങൾക്കിടയിൽ ഒരു മികച്ച പ്രതിച്ഛായ സ്ഥാപിക്കാനും നിങ്ങൾക്ക് കഴിയും. ഇതുമൂലം നിങ്ങളുടെ മാനസിക പിരിമുറുക്കം എന്നേക്കുമായി ഒഴിവാകും. ഈ ആഴ്ച ശ്രമങ്ങൾക്ക് ശേഷവും നിങ്ങളുടെ പ്രണയ പങ്കാളിയുമായി ആവശ്യമായ ആശയവിനിമയം നടത്താൻ നിങ്ങൾക്ക് മടിയും തോന്നാം. ഈ സമയത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടോ നിങ്ങളുടെ സ്വന്തം സാഹചര്യങ്ങളോടോ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നേരിടുന്ന പ്രതികൂല സാഹചര്യങ്ങളെയോ വിശദീകരിക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. അത്തരമൊരു സാഹചര്യത്തിൽ ശാന്തവും മനോഹരവുമായ ഒരു സ്ഥലത്ത് പോയി അവരുമായി മനസ്സ് തുറന്ന് സംസാരിക്കാൻ ശ്രമിക്കുക. മുമ്പത്തെ നിങ്ങളുടെ കഠിനാധ്വാനം തീർച്ചയായും ഈ ആഴ്ച നിങ്ങൾക്ക് ഫലം നൽകും.
ഇതിലൂടെ നിങ്ങൾക്ക് ജോലിക്കയറ്റം ലഭിക്കും. നിങ്ങളുടെ പുരോഗതി കാണുമ്പോൾ നിങ്ങളുടെ കുടുംബാംഗങ്ങളും നിങ്ങളെക്കുറിച്ച് അഭിമാനിക്കും. തൽഫലമായി നിങ്ങളുടെ കുടുംബത്തിൽ നഷ്ടപ്പെട്ട ബഹുമാനം വീണ്ടെടുക്കാൻ നിങ്ങൾക്ക് കഴിയും. ഈ സമയത്ത് മനസ്സിലാക്കാനുള്ള നിങ്ങളുടെ കഴിവ് മികച്ചതായി കാണപ്പെടുന്നതിനാൽ വിദ്യാർത്ഥികൾ ഈ ആഴ്ച കഠിനാധ്വാനം ചെയ്യേണ്ടതുണ്ട്. അത്തരമൊരു സാഹചര്യത്തിൽ നിങ്ങളുടെ മോശം കമ്പനിയിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്താതെ നിങ്ങളുടെ വരാനിരിക്കുന്ന പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുക. മകരം രാശി. നിങ്ങൾ കൂടുതൽ വൈകാരികമായിരിക്കും, അതിനാൽ അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കേണ്ടതാണ്. അല്ലാത്ത പക്ഷം ഇത് നിങ്ങളെ വേദനിപ്പിക്കും. ആഴ്ചയുടെ തുടക്കത്തിൽ പല ഉറവിടങ്ങളിൽ നിന്നും പണം സമ്പാദിക്കുന്നതിൽ നിങ്ങൾ പൂർണ്ണമായും വിജയിക്കും. ഈ സമയത്ത് നിങ്ങളുടെ ബന്ധുക്കൾക്ക് ആവശ്യമുള്ളപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക സഹായം നൽകാൻ കഴിയും. എന്നാൽ ശരിയായ സമയത്ത് പണം മടക്കി നൽകാത്ത ആളുകൾക്ക് പണം നൽകുന്നത് ഒഴിവാക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ പണം കുടുങ്ങിപ്പോകാം. ഈ ആഴ്ച നിങ്ങളുടെ കുടുംബത്തിൽ ഒരു ആഘോഷകരമായ അന്തരീക്ഷം ഉണ്ടാകും, ഒപ്പം എല്ലാ അംഗങ്ങളും സന്തോഷത്തോടെ കാണപ്പെടും. കുടുംബത്തിലെ ആളുകളുടെ സന്തോഷം കണ്ട് നിങ്ങളുടെ മുഖത്ത് ഒരു പുഞ്ചിരി ഉണ്ടാകുകയും കുടുംബ സന്തോഷം നേടുന്നതിൽ നിങ്ങൾ വിജയിക്കുകയും ചെയ്യും. ഈ ആഴ്ചയിലുടനീളം നിങ്ങളുടെ പ്രണയ ജീവിതം മികച്ചതായിരിക്കും. നിങ്ങൾ നടത്തിയ ഈ ശ്രമങ്ങളിൽ നിങ്ങളുടെ പ്രണയ പങ്കാളിയിൽ മതിപ്പുളവാക്കുകയും അവരുടെ താൽപര്യം നിങ്ങളിലേക്ക് കൂടുതൽ വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഈ ആഴ്ച ഓഫീസിൽ നിങ്ങൾക്ക് പ്രോജക്റ്റ് ലഭിക്കും, അതിനാൽ ഇപ്പോൾ അത് ഉത്തരവാദിത്തത്തോടെ നിറവേറ്റുന്നതിൽ നിങ്ങളുടെ മനസ്സ് ഇപ്പോൾ സന്തോഷിക്കും. അതിന്റെ തിളക്കം നിങ്ങളുടെ മുഖത്തിന്റെ ഭംഗി വർദ്ധിപ്പിക്കും. അത്തരമൊരു സാഹചര്യത്തിൽ ഈ നല്ല സമയം ജീവിക്കുമ്പോൾ ഉചിതമായ ആനുകൂല്യങ്ങൾ നേടുന്നതിനുള്ള നിങ്ങളുടെ ശ്രമങ്ങൾ തുടരുക. ഈ ആഴ്ച ഉന്നത വിദ്യാഭ്യാസത്തിനായുള്ള നിരവധി വിദ്യാർത്ഥികളുടെ ആഗ്രഹം പൂർത്തിയാകും, എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് നിരവധി വെല്ലുവിളികളെ അഭിമുഖീകരിക്കേണ്ടി വരും. മാത്രമല്ല, ഈ വെല്ലുവിളികളെ നേരിടുന്നതിലൂടെ മാത്രമേ വിജയം ലഭിക്കുകയുള്ളൂ. എന്നിരുന്നാലും ഈ സമയത്ത് എല്ലാ വെല്ലുവിളികളെയും നേരിടാനും ജയിക്കാനും വിദ്യാർത്ഥികൾക്ക് കഴിയും. കുംഭം രാശി. ഈ ആഴ്ച അനാവശ്യ ഡ്രൈവിംഗ് ഒഴിവാക്കുക, എല്ലാത്തരം യാത്രകളും ഒഴിവാക്കുക, പ്രത്യേകിച്ച് രാത്രിയിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ശാരീരിക വേദനയ്ക്ക് ഇത് വഴിയൊരുക്കും. ഈ ആഴ്ച പണവുമായി ബന്ധപ്പെട്ട അപകട സാധ്യതകൾ ഏറ്റെടുക്കരുത്. ഈ സമയത്ത് നിങ്ങൾക്ക് പല സ്ഥലങ്ങളിൽ നിന്നും പെട്ടെന്ന് പണം ലഭിക്കാനുള്ള അവസരങ്ങൾ ലഭിക്കും. ഈ സമയത്ത് നിങ്ങൾ പണം നിക്ഷേപിക്കുന്നതിന് മുമ്പ് എല്ലാ സാഹചര്യങ്ങളിലും മനസ്സിലാക്കേണ്ടതാണ്. ഈ ആഴ്ച അമിത ജോലി കുടുംബത്തിന്റെ സന്തോഷം നഷ്ടപ്പെടുത്തിയേക്കാം. എന്നിരുന്നാലും നിങ്ങളുടെ മാനസിക സമ്മർദ്ദത്തിൽ നിന്ന് മുക്തി നേടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ വീട്ടിലെ അംഗങ്ങളുമായി കുറച്ച് സമയം ചെലവഴിക്കേണ്ടതുണ്ട്. നിങ്ങൾ ആരെയെങ്കിലും ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഹൃദയം പൂർണ്ണമായും തകർക്കുന്ന വിധത്തിൽ ഈ ആഴ്ച അവരെക്കുറിച്ച് എന്തെങ്കിലും അറിയും. ഇതുമൂലം നിങ്ങൾ ഒറ്റയ്ക്ക് സമയം ചെലവഴിക്കാൻ ആഗ്രഹിക്കും. ഈ ആഴ്ച നിങ്ങളുടെ ശത്രുക്കൾക്ക് എത്ര ശ്രമിച്ചാലും നിങ്ങളെ ഉപദ്രവിക്കാൻ കഴിയില്ല. ജോലിസ്ഥലത്തും നിങ്ങളുടെ കഠിനാധ്വാനത്തിന്റെയും പ്രവർത്തന ശേഷിയുടെയും അനുസരിച്ച് നിങ്ങളുടെ നില വർദ്ധിക്കും. നിങ്ങൾക്ക് അനുകൂലമായ എല്ലാ പ്രതികൂല സാഹചര്യങ്ങളിലും വിജയിക്കാൻ നിങ്ങൾക്ക് കഴിയും. ഈ ആഴ്ച വിദ്യാർത്ഥികൾക്കുള്ളതാണെന്ന് പറയാം. പ്രധാനമായും അവരുടെ ബലഹീനതകളെ മറികടന്ന് മുന്നോട്ട് പോകേണ്ടതാണ്. അത്തരമൊരു സാഹചര്യത്തിൽ ഈ സമയത്ത് നിങ്ങളുടെ ശക്തമായതും ദുർബലവുമായ വശങ്ങൾ നിങ്ങൾ നിർണ്ണയിക്കണം. സമയത്തിനനുസരിച്ച് നിങ്ങളുടെ കഠിനാധ്വാനത്തിന് ശരിയായ വേഗത നൽകണം. മീനം രാശി. ഈ സമയത്ത് മാനസിക സമാധാനത്തിനായി ശരീരത്തെ സമ്മർദ്ദത്തിലാക്കുന്നതിന് പകരം സമ്മർദ്ദത്തിന്റെ കാരണങ്ങൾ മനസ്സിലാക്കി ഈ ആഴ്ച സ്വയം സമ്മർദ്ദരഹിതമായിരിക്കാൻ നിങ്ങൾ ശ്രമിക്കേണ്ടതാണ്. ഈ ആഴ്ച ഇതുവരെ ചിന്തിക്കാതെ പണം ചെലവഴിച്ചവർക്ക് ധാരാളം പണം ആവശ്യമായി വരാം. അതിനാൽ ഈ സമയത്ത് ജീവിതത്തിൽ പണത്തിന്റെ പ്രാധാന്യം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിനാൽ കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തുക. ബന്ധുക്കളുടെ അടുത്തേക്ക് ഒരു സന്ദർശനം നിങ്ങളുടെ തിരക്കേറിയ ജീവിതത്തിൽ കുറച്ച് ആശ്വാസവും വിശ്രമവും നൽകും. ഈ സമയത്ത് നിങ്ങളുടെ കുടുംബത്തിന് ആവശ്യമായ സമയം നൽകാൻ നിങ്ങൾക്ക് കഴിയും. അതിനാൽ നിങ്ങൾ അവരെ പരിപാലിക്കുന്നുവെന്ന് അവർക്ക് തോന്നാം. ഇതിനായി അവരോടൊപ്പം നല്ല സമയം ചെലവഴിക്കുക. നിങ്ങളോട് പരാതിപ്പെടാൻ അവർക്ക് അവസരം നൽകരുത്. നിങ്ങളുടെ വരാനിരിക്കുന്ന പ്രണയ ജീവിതം നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ ആഴ്ചയിലെ ചെറിയ കാര്യങ്ങളിൽ പങ്കാളിയുമായി വഴക്കിടുന്നത് ഒഴിവാക്കണം. ഈ വഴക്കുകൾ കാരണം നിങ്ങൾ അനാവശ്യമായി പിരിമുറുക്കം മാത്രമല്ല, നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ പോലും നിങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണകൾക്ക് ഇടയാക്കും.
ഈ ആഴ്ച നിങ്ങൾക്ക് ജോലിയിൽ കൃത്യമായി മുന്നേറുന്നതിൽ പ്രശ്നങ്ങൾ നേരിടാം. എന്നാൽ സ്വയം ഉയർന്നവരാണെന്ന് കരുതി മറ്റുള്ളവരുടെ സഹായം തേടുന്നതിൽ നിന്ന് നിങ്ങൾ ഒഴിയാം. ഇത് ഭാവിയിലെ പരാജയത്തിന് കാരണമാകാം. ഈ സമയത്ത് മനസ്സിലാക്കാനുള്ള നിങ്ങളുടെ കഴിവ് മികച്ചതായി കാണപ്പെടുന്നതിനാൽ വിദ്യാർത്ഥികൾ ഈ ആഴ്ച കഠിനാധ്വാനം ചെയ്യേണ്ടതുണ്ട്. അത്തരമൊരു സാഹചര്യത്തിൽ നിങ്ങളുടെ മോശം കമ്പനിയിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്താതെ നിങ്ങളുടെ വരാനിരിക്കുന്ന പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുക.